ഹായ് ഹലോ, വെൽക്കം ടു സേവർ വിത്ത് സ്മിത. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓണമൊക്കെ അടുക്കാറായല്ലേ, ഇനി ഒരാഴ്ചയുള്ളൂ തിരുവോണത്തിന്. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് തന്നെ ഞാനിന്നൊരു അവിയലിൻ്റെ റെസിപ്പിയാണ് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ പല സ്ഥലത്തും പല രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ഒരു രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പച്ചക്കറികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ കഷ്ണം പടവലങ്ങ, ഒരു ക്യാരറ്റ്, ഒരു ചെറിയ വെള്ളരിക്കയുടെ പകുതി മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുമ്പളങ്ങ ആഡ് ചെയ്യാം, ചൊരക്ക ആഡ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. പിന്നെ ഒരു മുരിങ്ങക്കോലെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ചേന, പിന്നെ ഒരു അഞ്ചാറ് അച്ചിങ്ങി എടുത്തിട്ടുണ്ട്. അച്ചിങ്ങിക്ക് ചില സ്ഥലത്ത് പയറെന്നാണ് കേട്ടോ പറയുന്നത്, നമ്മുടെ ഇവിടെ എറണാകുളത്തെ അച്ചിങ്ങയാണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞിട്ട് നല്ല നീളത്തിൽ ഒരേ കനത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക കേട്ടോ. ഞാനിവിടെ എല്ലാം കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അവിയൽ തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയൊരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുക്കറിൽ ഒരു വിസിൽ മാത്രം കൊടുത്തിട്ട് വേവിച്ചെടുക്കാൻ വേണമെങ്കിൽ, പക്ഷേ ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, കാരണം ഇത് വെന്ത് വരുമ്പോൾ ഈ ഒരു കാണുന്ന ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ചേർത്ത് കൊടുത്ത വെള്ളരിക്കയൊക്കെ നല്ല വാട്ടർ കണ്ടൻ്റ് ഉള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങും ചൂടായി വരുമ്പോഴത്തേക്കും. എന്നാലും അടി പിടിക്കാതിരിക്കാൻ വേണ്ടി വളരെ കുറച്ച് വെള്ളം ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ക്വാണ്ടിറ്റി നിങ്ങൾ കുറയ്ക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അവിയലിൽ നല്ലതുപോലെ തേങ്ങയുള്ളതാണ് ടേസ്റ്റ്. അപ്പോൾ ഒരു 1.5 കപ്പോളം തേങ്ങ ഞാനിവിടെ ചിരവി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഞാൻ 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്, പിന്നെ 2 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കുന്നില്ല, അരക്കരുത് കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. തീരെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു പാകം മതി. ഇപ്പോൾ അത്യാവശ്യം ഒരു 3/4 വേവിൽ കൂടുതലായിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്ക് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് വേണ്ടത് തൈരാണ് പുളിക്ക് വേണ്ടിയിട്ട്. ഞാനിവിടെ 1/2 കപ്പ് തൈരോളം എടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഒരു അളവ് ഞാൻ പറയുന്നില്ല, കാരണം പുളി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ വാളംപുളി ചേർത്ത് കൊടുക്കും, പിന്നെ അല്ലെങ്കിൽ മാങ്ങ ചേർക്കുന്നവരുണ്ട്. അപ്പോൾ അതൊക്കെ പല സ്ഥലത്ത് പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാനിവിടെ തൈരാണ് ചേർക്കുന്നത്, എനിക്കതാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി വിതറി കൊടുക്കാം. പിന്നെ നമ്മൾ അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ, ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പ്രത്യേക ഒരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കൊടുക്കും കേട്ടോ അവിയലിന്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, കമൻസിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.